നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഹസീന റിയാസ്. വൈദ്യശാല ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ കരീം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് റമദാൻ മാസത്തിൽ നമ്മുടെ ശരീരം എങ്ങനെയൊക്കെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. എല്ലാവർക്കും അറിയാം, സൂര്യൻ ഉദിക്കുന്ന ടൈം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന ടൈം വരെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല. മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. റമദാൻ ശരിയായ രീതിയിൽ ഫോളോ ചെയ്താൽ അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഗുണം, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഫാസ്റ്റിംഗ് ഒരുപാട് സഹായിക്കും. ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ അതിൻ്റെ മെഡിസിൻസൊക്കെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നെക്സ്റ്റ്, ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ടോക്സിൻസ്, അതായത് വിഷ അംശം നശിച്ചു പോവും. ഡീടോക്സിഫിക്കേഷന് സഹായിക്കും ഫാസ്റ്റിംഗ്. 30 ദിവസം ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ പോകും. ശരിക്കും ഒരു സൈക്കിൾ പോലെയാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്, 30 days കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ശരീരം ഫുൾ ക്ലീൻ ആവും ആ സമയം കൊണ്ട്. മാത്രമല്ല ശരീരത്തിലുള്ള കൊഴുപ്പ്, ദുർമേധസ് ഇതൊക്കെ നശിപ്പിക്കപ്പെടും. ഒപ്റ്റിമം വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് ഫാസ്റ്റിംഗ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വളരെ കോമൺ ആണ്. സാധാരണ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മളധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിട്ട് സ്ഥിരമായിട്ട് മെഡിസിൻസ് കുടിക്കുന്ന ആൾക്കാർ നോമ്പിൻ്റെ ഒരാഴ്ച മുമ്പ് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുള്ള മരുന്നും പിന്നെ സമയമൊക്കെ മാറ്റി ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോണ് നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഫാസ്റ്റിംഗ്. എങ്ങനെ നമ്മൾ നോമ്പ് എങ്ങനെ തുറക്കാൻ പോവുക. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. ആ കുടിക്കുന്ന വെള്ളം അധികം തണുപ്പ് പാടില്ല, എന്നാലും അധികം ചൂടും പാടില്ല. അതിന് ശേഷം 2-3 കാരക്ക ഉപയോഗിച്ചിട്ട് കഴിച്ചിട്ട് നോമ്പ് തുറക്കുക. പിന്നെ ഫ്രൂട്ട്സ് സേവിക്കുക, അതായത് ആപ്പിള്, പപ്പായ, പഴം, വത്തക്ക, സപ്പോട്ട, പേരക്ക, പലതരം ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആസിഡിറ്റി കണ്ടൻ്റുള്ള ഫ്രൂട്ട്സ്, അതായത് പൈനാപ്പിൾ, ഓറഞ്ച്, ചെറുനാരങ്ങ ഇത് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മളെ വയറിൽ ആസിഡിറ്റി കൂടും. നമ്മൾ ഒരിക്കലും എംപ്റ്റി സ്റ്റമക്കിൽ ആസിഡിറ്റി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ പാടില്ല. പിന്നെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കുക. കഴിയണം നോൺ വെജ് നോമ്പിലെ സമയത്ത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു നോൺ വെജ് കഴിക്കുക, അതായത് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ മാത്രം കഴിക്കുക. ചിക്കനും ഫിഷൊന്നും ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് സ്തംഭനം വരെ വരും. മാത്രമല്ല ക്ഷീണം വരും, കൊഴുപ്പ് കൂടും. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക.